പാറക്കെട്ടുകൾക്കിടയിലൂടെ അലതല്ലി ഒഴുകുന്ന നദി. ചുറ്റിനും നിറഞ്ഞ പച്ചപ്പ്. ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങൾ മനസ്സിനെ ശാന്തവും നിർമ്മലവുമാക്കുന്ന പ്രകൃതി രമണീയത ആരെയും ഒന്ന് ആകർഷിക്കും ഈ ദൃശ്യഭംഗി. എന്നാൽ ഈ വഴി നടന്നു വരാൻ പോലും ആളുകൾ ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നത്രേ. അന്ന് ഈ പാറക്കെട്ടുകൾ നാട്ടുകാർക്ക് ഭയത്തിന്റെ ചിഹ്നങ്ങളായിരുന്നു പോലും. ഈ ശാന്തതയുടെ മറവിൽ രക്തദാഹിയായ ഒരു യക്ഷി കൊലച്ചിരിയുമായി ഒളിച്ചിരുന്നിരുന്നുവത്രേ. പണ്ട് വനവാസക്കാലത്ത് പാണ്ഡവർ പാഞ്ചാലിയുടെ കാവലിനായി കൊണ്ടുവന്ന ഒരു യക്ഷി കാലക്രമേണ പൂജയും നിവേദ്യങ്ങളും ഇല്ലാതായതോടെ അവൾ പ്രതികാരദാഹിയായി മാറിയെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. ഈ വഴി കടന്നു പോകുന്നവരെയെല്ലാം അവൾ ഉപദ്രവിക്കാൻ തുടങ്ങിയത്രേ. പലരും യക്ഷിയെ നേരിട്ട് കണ്ടതോടെ ഈ മനോഹര തീരം വിജനമായി പോലും. അതോടെ നാട്ടുകാർ ഭയത്തിന്റെ മുൾമുനയിൽ ജീവിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പെരിങ്കടവിളയിൽ പാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളും സ്ഥലപ്പേരുകളും നിലവിലുണ്ട്. വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും ഇവിടെ താമസിച്ചിരുന്നുവെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ഈ തേവർകാല മഹാദേവ ക്ഷേത്രം പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ അസ്ത്രവിദ്യയ്ക്ക് വേണ്ടി പാശുപതാസ്ത്രം നേടിയെടുക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പാണ്ഡവംപാറ, ഭീമസേനുമായി ബന്ധപ്പെട്ട പഴഞ്ഞിപ്പാറ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഇതിൻ്റെ ചുറ്റുമുണ്ട്. അക്കാലത്ത് പാണ്ഡവർ തങ്ങളുടെ ആരാധനയ്ക്കായി സ്ഥാപിച്ച തേവർകാല ശിവക്ഷേത്രത്തിന് പുറമേ പാഞ്ചാലിക്ക് കാവലായി പാറപ്പുറത്ത് ഒരു യക്ഷിയെയും ഉപദേവതയായി സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. പാണ്ഡവർ ഇവിടെ വനവാസകാലത്ത് അധിവസിച്ചിരുന്ന സമയത്ത് പാഞ്ചാലിയുടെ രക്ഷാർത്ഥം ഒരു യക്ഷി പ്രതിഷ്ഠ ഇവിടെ ഉണ്ടാക്കുകയും, അതായത് ദേവി പ്രതിഷ്ഠ ഉണ്ടാക്കുകയും പാഞ്ചാലിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും. അർജുൻ്റെ വനവാസകാലത്തൂടെ പ്രതിഷ്ഠിച്ചതാണ് ശിവൻ്റെ കല്ലാണ്, എല്ലാം മൊത്തം കല്ല് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും കയറി പൂജിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ യക്ഷിക്ക് അങ്ങനെ ആരും പൂജിക്കില്ല, നമ്മൾ ബ്രാഹ്മണന്മാർ വന്നാലേ യക്ഷിയെ പൂജിക്കുള്ളൂ. കാലം പിന്നിട്ടപ്പോൾ ക്ഷേത്രം അനാഥമായി. പൂജയും നിവേദ്യവും നിലച്ചു. അതോടെ ശാന്തത വെടിഞ്ഞ് കോപിഷ്ഠയായ യക്ഷി ഉഗ്രരൂപിണിയായി മാറിയത്രേ. കാലക്രമേണ പൂജാധികർമ്മങ്ങളൊക്കെ ആവശ്യാനുസരണം ലഭിക്കാതെ വന്നപ്പോൾ ഒരു അതിർത്തി പോലെ ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നടന്നു പോകുമ്പോഴും പകൽ ഉച്ചയ്ക്ക് 12 മണിക്കൊക്കെ സ്ത്രീകൾക്ക് എന്തോ പോകാൻ സാധിക്കില്ല. 60-65 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായി, ഇവിടെ മാറാവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു. പ്രതികാരദാഹിയായി മാറിയ യക്ഷി ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നു. ഈ വഴി കടന്നു വരുന്നവരെല്ലാം യക്ഷിയുടെ ആക്രമണത്തിന് ഇരയാകുവാനും തുടങ്ങിയത്രേ. മുമ്പുണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ രാത്രി ഇവിടെ കുളിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ ഒന്നിയിൽ പിന്നെ വിറയലും പനിയും ഉണ്ടാവും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അതെങ്കിലും ആരെങ്കിലും ഭസ്മമായിട്ടാണ് അസുഖമാവുന്നത്. പകൽ സമയത്ത് പോലും സ്ത്രീകൾ ഇവിടെ കുളിക്കാൻ പാടില്ല, കുളിക്കാനൊക്കെ പേടിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുളിക്കുന്നവർക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അസുഖങ്ങളും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ പിന്നെ ഭസ്മമിട്ടതിന് ശേഷമാണ് അത് മാറിക്കൊണ്ടിരുന്നത്. ഭീതിയുടെ നാളുകളായിരുന്നത്രേ പിന്നീട്. സ്ത്രീകൾക്കായിരുന്നു ഏറെ ബുദ്ധിമുട്ട്. അവരായിരുന്നു യക്ഷിയുടെ പ്രതികാരത്തിന്റെ പ്രധാന ഇരകൾ. കുളിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ചിലർക്ക് ബ്ലഡ് പോയി കാണും, ചിലർക്ക് ഛർദിലുണ്ടാകും, ചിലർക്ക് തല പൊങ്ങില്ല എണീറ്റിരിക്കാൻ. ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായാൽ ഉടൻ വന്ന് ക്ഷേത്രത്തിൽ വന്ന് പിഴ മൂടുകയും അവിടെ നിന്ന് ഭസ്മം വാങ്ങിച്ചിടുകയും അതിൻ്റെ
പ്രതിനിധിയായിട്ട് പൂജ നടന്നു കഴിഞ്ഞ് ചെയ്തതിന് ശേഷം അത് അവർക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടായിട്ടുണ്ട്. ഉപദ്രവങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉച്ചസമയങ്ങളിൽ പിന്നെ ചില മാസം വരുന്ന പിന്നെ വരുന്ന സീസണിലൊക്കെ കുളിക്കാൻ വരുന്നവർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല പയ്യ പുരുഷന്മാർക്ക് അങ്ങനെ വലിയ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, സ്ത്രീകൾക്ക് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഉപദ്രവങ്ങളും പിന്നെ തുള്ളനുകളും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. യക്ഷിയെ നേരിട്ട് കണ്ടു എന്നും ഇവർ അവകാശപ്പെടുന്നു. തേവർകാല മഹാദേവ ക്ഷേത്രമല്ലേ, അവിടെ മുമ്പച്ച ഇതേപോലെ ക്ഷേത്രത്തിൽ രാത്രി കാവൽ കിടക്കുമായിരുന്നു. അവിടെ പാടങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ കൃഷിയൊക്കെ ഉണ്ട്. ആ സമയത്ത് നദിയിൽ നെയ്യാറിൽ ഒരു സ്ത്രീ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. പക്ഷേ കുളിക്കുന്നത് ഞാൻ പുറകുവശം മാത്രമേ കാണാവൂ. രാത്രി 12 മണിക്ക് ശേഷമാണ്. നേരത്തെ പല തുണി അലക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കാണാറുണ്ട്. ഇത് ഈ കാണുന്നത് പോലെ ഫ്രണ്ട് കാണത്തില്ല, പുറകു വശം ഒരുപാട് ഇങ്ങനെ മുടിയൊക്കെ ആയിട്ട് ഒരു സ്ത്രീ കുളിക്കുന്ന രംഗം കാണാം. പക്ഷേ ആ സമയത്ത് പിന്നെ ഇവർ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും നദിയിലോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ അതാ കാണില്ല രൂപം. രാത്രി ഈ പിന്നെ വസ്തുക്കൾ കാവലിനായിട്ട് പോയ സമയത്തേക്കും ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നതായിട്ട് കാണുകയും തിരിച്ച് സ്ത്രീ ഓടിക്കുന്നതായിട്ട് കാണുകയും ഓടിച്ചെന്ന് ഈ ശിവക്ഷേത്രം ക്ഷേത്രമല്ലാത്ത രീതിയിൽ വെളിയിൽ ശിവപ്രതിഷ്ഠ ഉണ്ടായിരുന്നുണ്ട്, ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ഈ സ്ത്രീ ഓടി മറയുകയും ചെയ്തു. അങ്ങനെ എന്ത്, അത് മഹാദേവനാണ് ഓടിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കേട്ടതൊന്നും വെറും യക്ഷിക്കഥകളല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലേറെ പേരും. കാരണം അവർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. അനുഭവം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. നേരത്തെ എൻ്റെ ഒരു 50 വർഷത്തിന് പിന്നിൽ ഞങ്ങളിവിടെ മരിച്ചിനി ഉണ്ടായിരിക്കും. ഈ മരിച്ചിനി ഈ പാറയിലാണ് രാത്രി അരിഞ്ഞിട്ട് ഞങ്ങളിവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴേ ഇവിടെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തിരി ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്ന് ഇരിക്കും. അവിടെ തുണിയടിക്കുന്ന ശബ്ദം ഉണ്ടാകുമ്പോഴേ, ശബ്ദം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പുള്ളിയെ തന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്യം വന്ന ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉപദേവതയായിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇത് മുമ്പ് കാലങ്ങളിൽ ചില അസമയങ്ങൾ വരുന്ന ചില ഒരു പാർട്ടി വെളുപ്പിന് പാല് കടന്നുകൊണ്ട് വന്ന നേരം വെളുത്തു വന്ന് വന്ന് പാല് കടന്നുകൊണ്ട് വന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്തൊരാൾ സ്ഥിരമായി കുളിക്കുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ ആളിൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു നോക്കി, അപ്പോൾ കാണുന്നില്ല. അപ്പോൾ സ്വല്പം കൂടി കീഴോട്ട് ഇറങ്ങിപ്പോയി. കീഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആൾ നീങ്ങി നീങ്ങി പോകും പോലെ തോന്നി. അപ്പോൾ പിന്നെ ആളിന് സംശയം ഉണ്ടായി കയറി പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പാർട്ടി മേളം കഴിഞ്ഞിട്ട് വന്നു. ചെണ്ടമേളം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലും ഉത്സവകാലത്ത് മേളം കഴിഞ്ഞിട്ട് വന്നു. മേളം കഴിഞ്ഞ് വന്ന് അവരെ കൂടി ബാക്കിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് തോന്നി. ടക്കനെ പകുതി വഴി വന്നപ്പോൾ ചൂട്ടടിച്ച് കിടത്തതുപോലെ അവർ തോന്നി. അതിനുശേഷം അവർ വീട്ടിൽ ചെന്ന് കയറി അടുത്ത് നിന്ന് മരത്തിൽ അഗാധമായ ഒരു അടി കെട്ടി. അടി കേട്ടാൽ പിന്നെ 3 മണി കുറവയോടുകൂടി പിന്നെ ആളിനെ ഇല്ല. ആ പാർട്ടി ബോധം കെട്ട് വീണു. ഒടുവിൽ രൗദ്രയായി നാട്ടുകാർക്ക് ഉപദ്രവമുണ്ടാക്കി അലയുന്ന യക്ഷിക്ക് ഒരിരിപ്പിടമുണ്ടാക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. അത്രയേറെ ബുദ്ധിമുട്ടുകൾ അവർ ഇതിനകം യക്ഷിയിൽ നിന്ന് അനുഭവിച്ചിരുന്നു. അങ്ങനെ നാട്ടുകാർ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. പഴമല ദേവീ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഈ തേവർകാല മഹാദേവ ക്ഷേത്രത്തിലെ ദേവി ചൈതന്യമാണ് പഴമല ദേവി ആയിട്ട് ഇപ്പോൾ കുടികൊള്ളുന്നത്. ദേവിക്ക് കറക്റ്റ് നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടില്ലായിരുന്നു. ദേവി ഇങ്ങനെ ദേവിയുടെ രൂപം ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരു ഇതായിരുന്നു. പൂജാ കാര്യങ്ങളൊന്നും കിട്ടാതെ അങ്ങനെ നടന്ന് അങ്ങനെ ആയിരുന്നു ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പഴമലയിൽ വന്ന് ഇവിടെ ഒരു സ്ഥാനം കൊടുത്തു. ഇപ്പോൾ ഇന്നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നല്ല വ്യത്യാസമുണ്ട്. ഈ സന്താന സൗഭാഗ്യമുണ്ട്, മറ്റ് ജോലിയുടെ സ്ഥാനക്കയറ്റങ്ങളും ജോലി കിട്ടുന്നത് മാറാരോഗങ്ങളൊക്കെ ഉള്ളതൊക്കെ കുറേ നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ടു വരുന്നുണ്ട്. ക്ഷേത്രവും ആരാധനയും ഉണ്ടായതോടെ യക്ഷിയുടെ ഉപദ്രവത്തിനും വിരാമമായത്രേ. അവർക്ക് കൊടുത്ത് നിർത്താത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവരെ പൂജയും വടക്കയൊന്നും കൊടുത്ത് നിർത്താത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. പണിഞ്ഞതിന് ശേഷം ഈ നാട്ടിലെല്ലാവർക്കും നല്ല ഒരു ഉന്നമനമാണ് ഉള്ളത്. നമ്മളെപ്പോലെ ചെറുപ്പക്കാർക്കൊക്കെ ധാരാളം ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാൾ ജോലി നില കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് കൊല്ലം ജോലിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ട് ഇതുവരെയും കിട്ടാറില്ല. എനിക്കും അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒടുവിൽ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് നമ്മുടെ.
തിരുമുഖം നേർച്ചയായി തിരുമുഖം ജമായം കൊടുക്കാൻ നേർച്ചയായി അതിന്റെ പിറ്റേന്നാണ് പിറ്റേന്ന് പറയാ പിറ്റേ 3 മാസം കഴിയുമ്പോൾ ജോലിക്ക് അഡ്വൈസ് വരുന്നത് ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയുടെ ഭാവത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണാടി ബിംബത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് പൂജാവിധി താന്ത്രിക വിധി പ്രകാരമുള്ള മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ കൗളാചാര പ്രകാരമുള്ള പൂജയല്ല ഇവിടെ ചെയ്യുന്നത് താന്ത്രിക വിധി അനുസരിച്ചുള്ള പൂജകൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഭദ്രകാളിക്ക് തുണയായിട്ട് വിഘ്നേശ്വരൻ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ കലിയുഗവർദ്ധനായ ശ്രീധർമ്മ ശാസ്താവ് മാത്രമല്ല ദുർഗാദേവിയും നാഗകുടുംബവും ഇവിടെ ദേവിക്ക് കൂട്ടായിട്ട് ഇവിടെ ഉണ്ട് ക്ഷേത്ര നിർമ്മാണത്തിനു ശേഷവും ദേവീഭാവത്തിൽ പലരും ഈ യക്ഷിയമ്മയെ കണ്ടിട്ടുണ്ട് പോലും പക്ഷേ ആർക്കും ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇവിടത്തുകാർ പറയുന്നു കണ്ണാടിയിൽ നല്ലതായിട്ട് ആൾ നിൽക്കും പോലെ നിൽക്കും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് 3-ാമത്തെ വർഷമായപ്പോൾ ഞാൻ ഈ ആറ്റി കുളിക്കാറങ്ങി ഞാൻ മുകളിൽ കുളിക്കുമ്പോൾ താഴെ ഒരാൾ കുളിക്കും പോലെ എനിക്ക് തോന്നി അവിടെ ഞാനിവിടെ ക്ഷേത്രത്തിലുള്ളവരുടെ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല ഇവിടെ കമ്മിറ്റിക്കാരുടെ ആരോടും പറഞ്ഞില്ല ഞാൻ എന്നിട്ട് അങ്ങനെ എന്നിട്ട് ആരോ നിൽക്കുന്നു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത് സംസാരിക്കാമല്ലോ താഴോട്ടിറങ്ങി കുളിക്കാനും തുണി മാറുമ്പോഴാണ് താഴെ നിന്ന് ആൾ വിളിച്ചോണ്ടത് ഞാൻ താഴെ വിശത്ത് വന്നു താഴെ വിശത്ത് ഇത്രയും കുഴിയൊക്കെയാണ് കല്ലടയാണ് പയ്യത് ഞാൻ താഴെ വന്നപ്പോൾ തിരിച്ചാൾ മുകളിൽ അപ്പോൾ എനിക്കൊരു സംശയം മുകളിൽ നിന്ന് ആൾ വിളിക്കും പോലെ തോന്നി എന്നിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിലുള്ള ആരോടും പറഞ്ഞു തന്നില്ല ഇങ്ങനെ എനിക്ക് ആ ഒരു അനുഭവം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ദേവിയുടെ അനുഗ്രഹം നേരിട്ടറിഞ്ഞവരാണത്രേ ഇന്ന് ഈ ദേശവാസികൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ വളരെ എനിക്ക് അങ്ങനെ മൈക്ക് സെറ്റ് ഉണ്ടെന്ന് പറയാനുള്ള സാധനങ്ങളൊന്നുമില്ല ഈ 5 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മൈക്ക് സെറ്റ് ഞാൻ ഒരു തമ്പുരാൻ സൗണ്ട്സിൻ്റെ ഉടമസ്ഥനായത് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് മൈക്ക് സെറ്റ് അടിക്കാനുള്ള സാധനങ്ങൾ എൻ്റെ അമ്മ എനിക്കുണ്ടാക്കി തന്നു ഇടയ്ക്ക് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മുടങ്ങിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ പുനരാരംഭിച്ചു അതോടെ വിശ്വാസികൾ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തി പഴമല ദേവീക്ഷേത്രത്തിൽ ആചാരം മുടങ്ങിയിരുന്ന സമയത്ത് പഴമല ദേവീക്ഷേത്രത്തിൻ്റെ പിന്നെ പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് ആദ്യ പ്രസിഡൻ്റായിരുന്ന ആളിനൊരു അനുഭവം ഉണ്ടായി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ക്ഷേത്രം പിന്നെ പുനരുദ്ധരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടായി ക്ഷേത്ര പുനരുദ്ധാരണത്തിനെത്തിയ ആർക്കിടെക്റ്റിനും ശില്പിക്കുമുണ്ടായ അനുഭവങ്ങൾ മറക്കാനാവാത്തതാണ് ഒരു വൻ അപകടത്തിൽ നിന്ന് ദേവി അവരെ തലനാരിഴക്കി രക്ഷിക്കുകയായിരുന്നു പോലും ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡൻറ്റിനെയൊക്കെ ഒന്ന് അവർ എന്നെ ക്ഷണിച്ച് ഞാനിവിടെ വന്നു അപ്പോൾ അവർ ദേവപ്രശ്നമൊക്കെ വെച്ച സമയമായിരുന്നു പക്ഷെ അവർ പരിഹാരങ്ങളൊന്നും ചെയ്തില്ല ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ ഒരു മോഡൽ ഒന്ന് നിർമ്മിച്ച് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാനത് പേപ്പറിൽ പകർത്തിയിട്ട് പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്ത്രി എത്തിയ സമയത്ത് ഞാൻ തച്ചനുമായി ബന്ധപ്പെട്ടാണ് കണക്കുകളെല്ലാം വാങ്ങിച്ച് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആ പ്ലാന് തയ്യാറാക്കിയത് ഇവിടെ പരിഹാര ക്രിയകൾ നടന്ന സമയത്ത് തന്ത്രിയെ അടുത്ത് ഈ പ്ലാന് സമർപ്പിച്ചു ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി തന്ത്രിയുടെ അടുത്ത് കൊടുത്തു ദേവിക്ക് സമർപ്പിച്ച് പരിഹാര ക്രിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്ത്രി എൻ്റെ അടുത്ത് ഇവിടെ എല്ലാവരുടെ അടുത്തും കമ്മിറ്റിക്കാരുടെ അടുത്തും എൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു കുറച്ച് ദിവസത്തേക്കൊന്ന് സൂക്ഷിക്കണം കുറച്ച് പരിഹാര പ്രശ്നങ്ങളുണ്ട് അതായത് ഇവിടെ പ്രേതബാധകൾ കൂടുതൽ ക്ഷേത്രത്തിൽ കാരണം പൂജാതി കർമ്മങ്ങളൊന്നും കൃത്യമായി നടക്കാതെ പ്രേതബാധകൾ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ വെളിയിലിറക്കി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്നെ വിളിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു ഗോവ നീയാണ് ഇതിന് ഇപ്പോൾ ഒരു മാതൃക ഉണ്ടാക്കിയത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതൊരു 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ അനുഭവം കിട്ടി ഞാൻ പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്
എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റാണ്. അപ്പോൾ എനിക്ക് വേറൊരു വർക്ക് നടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടപ്പോൾ നല്ലൊരു കൊത്തമേശ്വരിയാണ്, പുള്ളി ചെയ്തിട്ട് ആ പണി ഒത്തില്ല. ഞാൻ ആ ചാരത്തിൻ്റെ മുകളിൽ കയറേണ്ട അവസരം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറി അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ ചാരം രണ്ടായിട്ട് പൊട്ടി. അതായത് രാവിലെ മുതൽ ഉച്ച വരെ വേറെ പ്രശ്നമില്ലായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം കയറിയപ്പോഴാണ് സംഭവിച്ചത്. ഒരു രണ്ട് മണി സമയമായിരിക്കും ആ ചാരം പൊട്ടി. അതായത് രണ്ടാമത്തെ നിലയ്ക്ക് മുകളിലോട്ട് പോകും, അത് ആ ഒരു ഡിസൈനായിരുന്നു ചെയ്തിരുന്നത്. നേരെ താഴെ പോകുന്നു. പക്ഷേ ഒരു ശരീരത്തിലൊരു ഒരു ഭാഗത്ത് പോലും ഒരു ഇതും സംഭവിക്കാതെ എന്നെ ആരോ താങ്ങി നിർത്തും പോലെ ഞാൻ നേരെ താഴെ വന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. ആ ക്ഷേത്രം പണി ചെയ്ത ശില്പിക്ക് ക്ഷേത്രം പണി ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ പ്ലാൻ വരച്ചപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെ വീണു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു മാസം കൊണ്ട് അദ്ദേഹം ഒടിഞ്ഞ കാല് ഒരു മാസം കൊണ്ട് എണീറ്റ് നടന്ന് പിന്നെ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഇന്ന് പണിക്ക് പിന്നെ അത്രയും രീതിയിലുള്ള വർക്കുണ്ട്. ക്ഷേത്രങ്ങൾ പലതും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നാട്ടുകാരുടെ വിശ്വാസം ഇരട്ടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ ഇന്ന് വിശ്വാസികൾ ഇവിടെ നേർച്ചയും വഴിപാടുകളുമായി എത്തുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ ആരും താങ്ങി നിർത്തുമ്പോൾ എനിക്ക് യാതൊരു ഫീലിംഗും ഉണ്ടായില്ല. തിരിച്ച് ഞാൻ വന്നിരുന്നതിന് ശേഷം വീണ് ഇരുന്നതിന് ശേഷം ഞാൻ എല്ലായിടത്തും സംസാരിച്ചു, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയുന്നു. മറ്റാൾ ബോധം കിട്ടുമ്പോൾ ഞാൻ പേടിച്ചു. അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോയതിന് ശേഷമാണ് എനിക്ക് ഞാൻ പോയത്. ഇവിടെ അമ്മയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഉണ്ട്. അതിൻ്റെ അനുഗ്രഹവും എനിക്കുണ്ട്. അതുപോലെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ജാതിക്കാർക്കും വിശ്വാസമാണ്. ഒരു ജാതിക്കാരെന്നല്ല, എല്ലാ ജാതിക്കാരും ഇവിടെ വരും. എല്ലാ ജാതിക്കാരും പൂജയ്ക്കും എല്ലാത്തിനും വരും. എല്ലാ ജാതിക്കാർക്കും വിശ്വാസമാണ്. ആറ്റിനക്കരയുള്ള മൊത്തം ആൾക്കാരും വരും. ഉത്സവത്തിന് ഭയങ്കര ഉത്സവവും കാര്യങ്ങളും അന്നദാനങ്ങളും എല്ലാം ഭയങ്കര ഇതാണ്. ആലയമില്ലാതെ അലഞ്ഞ് നാട്ടുകാർക്ക് ഉപദ്രവമുണ്ടാക്കിയ യക്ഷി ഇന്നിവിടെ ഭക്തരക്ഷകയായി കുടികൊള്ളുന്നുവെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. ഇന്നും ഈ ക്ഷേത്രവും തേവരുകാല ക്ഷേത്രവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടത്രേ. ദേവി ചൈതന്യം ശക്തിയാക്കുന്നതിന് വേണ്ടിയാണ് പഴമല ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും പഴമല ദേവി ക്ഷേത്രം പിന്നെ പുനഃപ്രതിഷ്ഠ നടത്തുകയും അവിടെ വലിയ ക്ഷേത്രമായിട്ട് വരികയും അതനുസരിച്ച് ഈ രണ്ട് ക്ഷേത്രവും ഇവിടെ വന്നു. ഇവിടുന്ന് അഭേദമായ ബന്ധം എന്ന് പറഞ്ഞാൽ കുത്തിയോട്ടം ഘോഷയാത്ര തേവർകാല മഹാദേവൻ്റെ മുമ്പിൽ നിന്ന് ചമഞ്ഞ് കൊച്ചുകുട്ടികളും താലപ്പൊലിയുമായിട്ട് പഴമല ദേവി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എല്ലാ പിന്നെ വർഷത്തിലും കുംഭമാസത്തിലാണ് ഇവിടെ കുത്തിയോട്ടം നടക്കുന്നത്. ഗുരുത്തോടെ ഉണ്ടെന്ന് അറിയാം. കോവിലിൻ്റെ കടവിൽ തേവരുകാല മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ദേവി ചൈതന്യമാണ് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിൽ പ്രധാന ദേവതയായിട്ടിരിക്കുന്നത്. പാണ്ഡവരും ഈ ക്ഷേത്രവുമായുള്ള ബന്ധം ചിലപ്പോൾ ഒരു മുത്തശ്ശിക്കഥയാവാം. യക്ഷിയുടെ ലീലാവിലാസങ്ങളും അതുപോലെ തന്നെയാവാം. ഞങ്ങൾ അതിൽ പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ ഇന്ന് പാറക്കെട്ടുകൾക്കിടയിൽ ശാന്തതയുണ്ട്. ജനങ്ങൾ ഭയലേശമന്യേ ഈ വഴി കടന്നുപോകുന്നു. അവർക്ക് കാവലായി വാഴമല ദേവിയുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം, PO, തിരുവനന്തപുരം.